വിനീതനായ മഅ്ദനിയുടെ ശരീരം നാളെ വെക്കുന്ന വാഹനം മയ്യത്ത് കട്ടിലല്ലെന്നാര് കണ്ട് മക്കളെ? മയ്യത്ത് കട്ടിൽ ഓരോ പ്രാവശ്യവും മരണം എല്ലാരോടും ചോദിക്കുമോനെ, ജനനത്തീയതി എന്താണെന്ന് ചോദിക്കു പറയും. 61 ഡിസംബർ 12 ഞാൻ ജനിച്ചു, 55 ഒക്ടോബർ 3 ഞാൻ ജനിച്ചു. മരണത്തീയതി ചോദിച്ചാൽ പറയാൻ പറ്റുമോ മോനെ? ഒരു ഊഹമെങ്കിലും പറയാൻ പറ്റുമോ മോനെ? ഒരു വർഷമെങ്കിലും നിനക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന വർഷത്തിൽ മരിക്കും എന്ന് പറയാൻ പറ്റുമോ? മാസം പറയാൻ പറ്റുമോ? ദിവസം പറയാൻ പറ്റുമോ? അസ്രായീൽ എപ്പോഴാ വരുന്നറിയാൻ പറ്റുമോ? എന്തെല്ലാ സ്വപ്നങ്ങളോടുകൂടി എറണാകുളത്തുനിന്ന് പുറപ്പെട്ട ഫാസ്റ്റ് പാസഞ്ചറിൽ കയറിയവരായിരുന്നു ചെമ്മനാട്ടെത്തിയപ്പോ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു! മക്കൾക്ക് വേണ്ടി കല്യാണത്തിന് വാങ്ങിവെച്ച സ്വർണം ഭീമാ ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയത് കയ്യിലിരുന്നവരുണ്ടായിരുന്നില്ലേ? ബാങ്കിൽ നിന്ന് പണമെടുത്ത് പെട്ടിയിൽ വെച്ചോണ്ട് പോയവരുണ്ടായിരുന്നില്ലേ? ഷീമാട്ടിയിൽ നിന്ന് കോഹിനൂറിന്റെ സാരി വാങ്ങിക്കൊണ്ട് പോയവരുണ്ടായിരുന്നില്ലേ? അങ്ങ് ആലപ്പുഴയിലെത്തുമ്പോഴേക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു പോയവരാ! ചെമ്മനാട്ട് എത്തണ്ട താമസം അപ്പുറത്തുനിന്ന് കയറി വന്ന ലോറി വന്നിടിച്ചില്ലേ? ഫാസ്റ്റ് പാസഞ്ചർ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 വട്ടി വണ്ടി കൂട്ടിയിടിച്ചപ്പോൾ വണ്ടി ഒന്നങ്ങ് കത്തിപ്പോയില്ലേ? ഫാസ്റ്റ് പാസഞ്ചറിൽ ഇരുന്നവര് മൊത്തം മയ്യത്തായില്ലേ? ഒട്ടുമിക്ക ആളുകളും മയ്യത്ത് പോലും കണ്ടിട്ട് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായില്ലേ? എത്രയെത്രയോ മരണങ്ങളാ നടക്കുന്നത്. വിനീതനായ മഅ്ദനിയും അടുത്ത കാലത്തൊരു ശരീരം കണ്ടു മക്കളെ. ഒരുപാട് ശരീരങ്ങൾ, ഒരുപാട് മരണങ്ങൾ മഅ്ദനി കേട്ടിട്ടുണ്ട്, പക്ഷേ ഞെട്ടിയിട്ടില്ല. ഇന്ദിരാഗാന്ധി മരിച്ചെന്ന് കേട്ടു, മഅ്ദനി ഞെട്ടിയില്ല. രാജീവ് ഗാന്ധിയുടെ മരണവും കേട്ടു, മഅ്ദനി ഞെട്ടിയില്ല. ഇഷാഖ് റബ്ബീന്റെ മരണവും കേട്ടു, മഅ്ദനി ഞെട്ടിയില്ല. ദീനിനു വേണ്ടി ഒരുപാട് സഹായിക്കുമായിരുന്ന ഈസ്റ്റ് വെസ്റ്റിന്റെ MD തഖിയുദ്ദീൻ വാഹിദിന്റെ മരണവും കേട്ടു, വേദന തോന്നിയെങ്കിലും ഞെട്ടിയില്ല. പക്ഷേ വിനീതനായ മഅ്ദനി നേരിട്ട് മരണം കണ്ടു. അബ്ദുൽ നാസർ മഅ്ദനി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. മഅ്ദനിക്കിന്ന് മരണമെന്ന് പറയുമ്പോൾ ഒരല്പസമയം മരണം എങ്ങനെയെന്ന് തോന്നാനുള്ള ശക്തിയുണ്ട്. വിനീതനായ മഅ്ദനി 1992 ആഗസ്റ്റ് 6 വെള്ളിയാഴ്ച രാവ് അനുവാർ ശേരിയിലെ എത്തീം മക്കളോടൊപ്പം നരിയസ്വലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരന്ന് ഇറങ്ങിയപ്പോൾ മഅ്ദനിയുടെ മുന്നിലൂടെ അസ്രായീൽ ഓടിയില്ലേ മക്കളെ? ആദ്യം വന്ന ബോംബ് ഇതുപോലെ തലയിൽ വെച്ചിരുന്ന കറുത്ത തൊപ്പിയുടെ അറ്റത്ത് തട്ടി തൊപ്പിയോടുകൂടി താഴെ വീണ് പൊട്ടിയില്ലേ മക്കളെ? ഒരിഞ്ച് കൂടി ബോംബ് താഴേക്ക് വന്നിരുന്നെങ്കിൽ, മഅ്ദനിയുടെ തലയിൽ അത് തട്ടിയിരുന്നെങ്കിൽ, ഈ തല പൊട്ടി ചിതറിയിരുന്നെങ്കിൽ, മഅ്ദനിയും ആരുടെയെങ്കിലും മനസ്സിൽ കാണുമായിരുന്ന സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാര് ചിലപ്പോ ദുആ ചെയ്യും, പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന്. അല്ലാതെ ലോകത്തിന്റെ മുന്നിൽ മഅ്ദനിക്ക് എന്ത് സ്ഥാനം? രണ്ടാമത് വീണ്ടും വന്നില്ലേ ബോംബ്? മുതുകിന് നേരെ ബോംബ് വന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന്റെ കൈകൊണ്ട് തട്ടി വലത് കൈയുടെ വിരലുകൾ പോയി. അല്ലെങ്കിലോ മഅ്ദനിയുടെ മുതുകത്ത് ബോംബ് വീഴുമായിരുന്നു. ബോംബ് വീണ് മഅ്ദനിയുടെ മുതുക് പിളരുമായിരുന്നു. അള്ളാഹു ഇനിയും അത് നിശ്ചയിച്ചിട്ടുണ്ടോ മഅ്ദനിക്കറിയില്ല. റബ്ബിന്റെ തൃപ്തി അതിലാണെങ്കിൽ മഅ്ദനിക്ക് ദുഃഖവുമില്ല. പക്ഷേ വിനീതനായ മഅ്ദനി കുറച്ചു കാലം കൂടെ ജീവിക്കാൻ റബ്ബ് അനുവദിച്ചു. വിനീതനായ മഅ്ദനി രക്ഷപ്പെട്ടു. ഒരു കാല് നഷ്ടപ്പെട്ട നിലയിൽ കാല് മുറിച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പ് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ രക്തം ലിറ്റർ കണക്കിന് ഒഴുകുമ്പോൾ ബോധരഹിതരായി മഅ്ദനി കിടക്കുമ്പോൾ മരണത്തെ സ്വപ്നം കാണുമ്പോൾ അസ്രായീലുമായി സംവാദം നടത്തുമ്പോൾ അങ്ങനെ മഅ്ദനി മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും മഅ്ദനിക്ക് തോന്നാത്ത വിഷമം തോന്നി. കഴിഞ്ഞ കൊല്ലത്തിൽ 95 വിനീതനായ മഅ്ദനി തിരുവനന്തപുരത്ത് ഹോട്ടൽ ഫോർട്ട് ബാനറിൽ PDPയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പമുള്ള ചെറുപ്പക്കാര് വന്ന് പറഞ്ഞു, ഉസ്താദിനെ കാത്ത് പുറത്ത് ഉസ്താദിന്റെ സഹപാഠിയായ സയ്യിദ് മൗലവി നിൽക്കുന്നു. എന്റെ കൂടെ പഠിച്ച പട്ടിക്കാട് ജാമിയായിലും അതിനു മുമ്പും എന്നോടൊപ്പം പഠിച്ച എന്റെ സഹപാഠിയായ തടിക്കാടുകാരൻ സയ്യിദ് എന്ന ചെറുപ്പക്കാരൻ വന്ന് പുറത്തു നിൽക്കുന്നു.
ഞാൻ ഇറങ്ങിപ്പോയി കാര്യം ചോദിച്ചു, എന്താണ് മഹദനി? താങ്കൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജ് വഴിയൊന്ന് വരണം. പുനലൂരൊരു വീട് തീപിടിച്ചതറിഞ്ഞില്ലേ തടിക്കാട്? ആ വീട്ടിൽ മരിച്ചുപോയ സഹോദരന്റെ ജ്യേഷ്ഠന്റെ മകൾ ഇവിടെയുണ്ട്, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഒന്ന് വന്ന് കണ്ടിട്ടേ പോകാവൂ. നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഏത് ദിവസത്തെ പത്രത്തിൽ നിങ്ങളുടെ ഫോട്ടോ വന്ന ാലും വെട്ടിയെടുത്ത് ആൽബത്തിൽ സൂക്ഷിക്കുന്ന കുട്ടിയാണ്. ഏത് കാസറ്റ് കിട്ടിയാലും ആവേശത്തോടെ കേൾക്കുന്ന കുട്ടിയാണ്. വിനീതനായ മഹദനി പറഞ്ഞു, ഞാൻ വരാം, ഞാൻ കാണാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു മക്കളെ സംഭവം? വിനീതനായ മഹദനി സംഭവത്തെ കുറിച്ച് അറിഞ്ഞു, ചോദിച്ചു. സുലൈമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്, ആ ചെറുപ്പക്കാരൻ അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്. വിനീതനായ മഹദനിയോടും ദീനിനോടും വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. അവൻ ഓട്ടോറിക്ഷയായിരുന്നു അവന്റെ വരുമാന മാർഗം. നാലഞ്ച് ഓട്ടോറിക്ഷയുണ്ട്, കൂലിക്ക് ഡ്രൈവർമാരെ വെച്ച് ഓടിക്കുന്ന ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം മൻമോഹൻ സിംഗിന്റെ ബജറ്റ് വരുമ്പോൾ പെട്രോളിന് വില കൂടാൻ സാധ്യതയുണ്ടെന്ന് കരുതിയ ചെറുപ്പക്കാരൻ പെട്രോളിന് വില കൂടുന്നതിന് മുമ്പ് കുറച്ച് പെട്രോൾ വാങ്ങി സൂക്ഷിക്കാമെന്ന് കരുതി പെട്രോൾ വാങ്ങി കന്നാസിനകത്ത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. വലിയ വീടാണ്, എട്ട് മുറിയുള്ള വലിയ വീടാണ്. എട്ട് മുറിയുള്ള വീടിന്റെ ഒരു മുറിയിൽ സുലൈമാൻ കിടക്കുന്നു, അടുത്ത മുറിയിൽ സുലൈമാന്റെ വാപ്പ കിടക്കുന്നു, അപ്പുറത്തെ മുറിയിൽ സുലൈമാന്റെ പെങ്ങള്. കല്യാണപ്രായമായിട്ട് നിക്കാഹ് ഉറപ്പിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്ത തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നു. അങ്ങേ അറ്റത്തെ മുറിയിൽ ഗൾഫുകാരനായ സുലൈമാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും SSLC പഠിക്കുന്ന പെൺകുട്ടിയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ും കിടക്കുന്നു. SSLC പഠിക്കുന്ന പെൺകുട്ടിക്ക് അതിന് മുമ്പത്തെ പരീക്ഷയില് 95% മാർക്ക് കിട്ടിയിട്ട് SSLC ആ കുട്ടിക്ക് റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും വീട്ടുകാരും അധ്യാപകരും പ്രതീക്ഷിക്കുന്ന മോളാണ്. മിടുക്കിയായ സുന്ദരിയായ പെണ്ണാണ്. പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകം നെഞ്ചത്തോടടുക്കി വെച്ചുകൊണ്ട് SSLC പരീക്ഷ എടുത്ത സമയമായതുകൊണ്ട് പുസ്തകം നെഞ്ചോടടുക്കി വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോയ മോളാണ്. ഉമ്മ അടുത്ത് കിടപ്പുണ്ട്. അർദ്ധരാത്രി ആയപ്പോൾ സുലൈമാൻ ഉറക്കത്തിൽ നിന്നുണർന്നു. കോരിച്ചൊരിയുന്ന മഴയാണ് പുറത്ത്, അതുകൊണ്ട് വീടിന്റെ ജനലുകളെല്ലാം കുറ്റിയിട്ട് കതകെല്ലാം ഭദ്രമായി അടച്ചിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഒരു പെട്രോളിന്റെ ചെറിയ സ്മെല്ല് കേൾക്കുന്നു. എന്താ കാര്യമെന്നറിയാം. പെട്ടെന്ന് ടോർച്ച് എടുത്തുകൊണ്ടുപോയി പെട്രോൾ ഇരുന്ന സ്ഥലത്ത് പോയി ലൈറ്റ് കത്തിച്ചു നോക്കി. പെട്രോൾ ഇരുന്ന കന്നാസിൽ നിന്ന് ഒരു കന്നാസിന്റെ അടപ്പൊരൽപ്പം ലൂസായിട്ട് പെട്രോൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ മനസ്സിലായി അപകടമാണ്. വിളക്ക് കത്തിച്ചില്ല, തീപ്പെട്ടി ഉരച്ചില്ല, ടോർച്ച് മിന്നിച്ചു വെച്ചുകൊണ്ട് കത്തിച്ചു വെച്ചുകൊണ്ട് വേറെ ഒരു കന്നാസ് എടുത്തിട്ട് പെട്രോൾ അതിൽ നിന്ന് ഇങ്ങനെ പകർന്നുകൊണ്ടിരുന്നു. ഇതേ മണം കേട്ടിട്ട് അങ്ങേ അറ്റത്ത് കിടന്ന ജ്യേഷ്ഠത്തിയും ഉണർന്നു. ഗൾഫിൽ നിൽക്കുന്ന സഹോദരന്റെ ഭാര്യയാണ്. ആ സഹോദരി വിദ്യാഭ്യാസം കുറഞ്ഞ ആ സഹോദരി ഒന്നും ചിന്തിച്ചില്ല. പെട്രോളിന്റെ മണം കേട്ടാണ് ഉണർന്നതെങ്കിലും വേഗം തന്നെ തലയുടെ ഭാഗത്തിരുന്ന് തീപ്പെട്ടി എടുത്ത് കത്തിക്കുന്നു. തീപ്പെട്ടി കത്തണ്ട താമസമല്ല, അല്ലാ, ഒരു തീഗോളം ഉയർന്നു പോകുന്നു. പെട്രോൾ നിറഞ്ഞിരുന്ന വീട് മൊത്തമതാ ടക്കെന്ന ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു. പെട്രോൾ പകർന്നുകൊണ്ടിരുന്ന സുലൈമാൻ എന്ന സഹോദരൻ ഇരുന്ന കസേരയിൽ ഇരുന്ന് വെന്തുപോയി മക്കളെ. അവിടെ ഇരുന്ന് കരിക്കട്ട പോലായിപ്പോയി. സുലൈമാന്റെ ശരീരം കണ്ടാലും മനുഷ്യ ശരീരമെന്ന് തോന്നാത്ത വണ്ണം കരിക്കട്ട പോലായി. അപ്പുറത്തെ മുറിയിൽ കിടന്ന സുലൈമാന്റെ വാപ്പ എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചോണ്ട് ചാടി പുറത്തു വീണു. വയറ് കത്തി, കൊടല് പുറത്ത് ചാടി, വാപ്പായും മരണപ്പെടുന്നു. അപ്പുറത്തെ മുറിയിൽ കല്യാണം ഉറപ്പിച്ചിരുന്ന പെങ്ങള്, തൊട്ടിപ്പുറത്തെ മുറിയിൽ കിടന്ന ജ്യേഷ്ഠന്റെ മക്കള്, ശരീരം കരിയുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അത്യാസന്ന നിലയിൽ കിടക്കുന്ന, അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്നവരെ കിടത്തിയിരിക്കുന്ന വലിയ ഉയരത്തിലുള്ള ഫ്ലോറിൽ, മുകളിലത്തെ ഫ്ലോറിലാണ് കിടക്കുന്നത്. മഗരിബിനോടടുത്ത സമയം മഹദനി അവിടെ എത്തിയപ്പോൾ വോൾട്ടേജ് കുറവായതുകൊണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. മഹദനി
എനിക്ക് നടന്നു കയറാൻ കാലില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഗൗരവം മനസ്സിലാക്കി ആറ് നിലയും മൗദിനി ചവിട്ടി ചവിട്ടി കടന്ന് മെഡിക്കൽ കോളേജിന്റെ മുകളിലേക്ക് എത്തി. വയസ്സുള്ള വൃദ്ധയെ പോലെ മുടിയെല്ലാം കരിഞ്ഞ് മുഖമെല്ലാം തൊലിയെല്ലാം കരിഞ്ഞ് വികൃതമായി കിടക്കുന്നു. ഒരു ചെറിയ തോർത്ത് മാത്രം ഔറത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പൊന്നുമോളുടെ ശരീരമെല്ലാം കരിഞ്ഞു കിടക്കുന്നു. പക്ഷേ ബോധം നശിച്ചിട്ടില്ല. ഞാൻ ചെന്ന് നിന്ന് നോക്കുമ്പോൾ ആ പൊന്നുമോൾക്ക് സംസാരിക്കാൻ കഴിയാത്ത മോള്, ഒരിക്കലും എന്നെ നേരിൽ കണ്ടിട്ടില്ലാത്ത കുട്ടി, ആ കണ്ണുകളിൽ നിന്ന് ആവേശം പുറത്തേക്ക് ചാടുന്നു. ആ പൊന്നുമോളൊക്കെ കണ്ണു നിറഞ്ഞൊഴുകുന്നു. ഞാൻ അവിടെ ആ മോളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സുലൈമാന്റെ ഗൾഫുകാരനായ ജ്യേഷ്ഠൻ നാട്ടിൽ വന്നിട്ട് വിവരമറിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഞാന് എവിടെയാണ് അയാളെന്ന് ചോദിച്ചപ്പോൾ അയാൾ അങ്ങും ഓടി വരുന്നു. എന്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ വളരെ സന്തോഷത്തോടെ വർത്താനം പറയുന്നു. എനിക്കറിയാം ഞാൻ കാസറ്റ് കേട്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ അയ്യാക്ക് എന്തു പറ്റി? സയ്യിദ് മൗലവി എന്നോട് പതുക്കെ പറഞ്ഞു, ബോധം നഷ്ടപ്പെട്ടു പോയി. വാപ്പാടെ മയ്യത്ത്, അനിയന്റെ മയ്യത്ത്, മയ്യത്ത് പോലും അടക്കാൻ പറ്റാത്ത അവസ്ഥ. പെമ്മക്കളും പെങ്ങളും കരിഞ്ഞു കിടക്കുന്നു. അപ്പോഴാ ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ അവസ്ഥയിലും എന്റെ കൈപിടിച്ചിട്ട് ചിരിക്കാൻ അയാൾക്ക് കഴിയുന്നത്. എന്നോട് പരിചയപ്പെടുന്നു, ചായ വരുത്തണോ, നാരങ്ങാ വെള്ളം വേണോ? ഞാൻ ഒന്നും പറഞ്ഞില്ല, ചുണ്ടിൽ കൈവച്ച് കാണിച്ചു മിണ്ടണ്ടാ. എന്നിട്ട് ഞാൻ മെല്ലെ നടന്നു അത്യാഹിത വിഭാഗത്തിന്റെ മറ്റൊരു ഭാഗത്ത്. ഒരു സൈഡിലേക്ക് മാറിയിട്ട് ഒരു വല ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു. ആ വലയുടെ അടുക്കലേക്ക് എന്നെയും കൊണ്ട് അയാൾ നടന്നുപോയി. അടുത്തെത്തിയപ്പോ സയ്യിദ് മൗലവി പറഞ്ഞു, അവിടെ നിക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട, കാണാൻ പറ്റുന്ന രംഗമല്ല. ഞാനതുകൊണ്ട് നോക്കാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യൻ ആ വലയങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് ഉസ്താദേ എന്ന് വിളിച്ചു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന രംഗം, റബ്ബേ ജീവിതത്തിൽ ഇങ്ങനൊരു രംഗം കണ്ടിട്ടില്ല. രണ്ട് പെൺകുട്ടികളുടെ ശരീരമാണ്, രണ്ടും കരിഞ്ഞ് കരിക്കട്ട പോലത്തെ ശരീരം. മുടിയെല്ലാം കരിഞ്ഞ്, മുഖമെല്ലാം കരിഞ്ഞ്, ശരീരമെല്ലാം കരിഞ്ഞ് കരിക്കട്ട പോലായിരിക്കുന്നു. പക്ഷേ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നുണ്ട്, ശ്വാസം ഇങ്ങനെ വലിക്കുന്നത് കാണാ. രണ്ട് ശരീരവും കരിക്കട്ട പോലെ കരിഞ്ഞിരിക്കുന്നു. സുന്ദരികളായ രണ്ട് പെൺകുട്ടികള്, SSLC പഠിക്കുന്ന കുട്ടി, റാങ്ക് പ്രതീക്ഷിച്ച കുട്ടി, കല്യാണം ഉറപ്പിച്ച പെങ്ങള്, കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്ന പെങ്ങള്, രണ്ട് കരിക്കട്ടയുടെ കഷണങ്ങളാണ് ഞാൻ കണ്ടത്. ഇന്നും ആ മുഖമെന്റെ ആ ശരീരം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. മക്കളെ, ഞാനത് കണ്ടിട്ടാകെ മൂഡ് ഔട്ടായി. അന്നത്തെ ദിവസം എനിക്ക് പുന്നപ്രയടുത്ത് പ്രസംഗമുണ്ടായിരുന്നു. വാള് സ്റ്റേജിലെത്തിയ ഞാൻ ആദ്യമായിട്ട് മറ്റൊരു പ്രശ്നത്തിന്റെ പേരിൽ പ്രസംഗത്തിൽ ഞാനാകെ മൂഡ് ഔട്ടായി. പ്രസംഗമൊക്കെ ഔട്ട് ഓഫ് ഓർഡറായി. ഒന്നും പറയാൻ പറ്റിയില്ല. എന്തൊക്കെയോ പറഞ്ഞെന്ന് വരുത്തി തീർത്തിട്ട് ഞാൻ ദ്വാരന്ന് പോയി. റബ്ബേ, ആ രണ്ട് കരിക്കട്ട പോലത്തെ ശരീരങ്ങളെ നീ കൂടുതൽ നാളിട്ടേക്കല്ല റബ്ബേ, അത് കിടന്നുകൂടാത്ത ശരീരങ്ങളാണല്ല റബ്ബേ. വളരെ വേദനയോടെ പ്രാർത്ഥിച്ചു പോയി. ആദ്യമായിട്ട് ഞാൻ ദ്വാരന്നു ഒരാളും മരിപ്പിക്കണേ എന്ന് ദ്വാരന്നു പോയി. കാരണം അത് കണ്ടത് വല്ലാത്ത രംഗമാണ്. രണ്ട് മുസ്ലിം പെങ്ങന്മാരെ വേഗം മരിപ്പിക്കണേ എന്ന് ഞാൻ ദ്വാരക്കണ്ടി വന്നുപോയി. അങ്ങനെ കിടക്കുന്ന രംഗം താങ്ങാനാവുന്നതായിരുന്നില്ല. കുറെ ദിവസം, മൂന്ന് ദിവസത്തിന് ശേഷം ആ രണ്ടുപേരും മരിച്ചെന്ന വാർത്ത പത്രത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു നേരിയ സമാധാനം തോന്നിയത്. എന്തൊരവസ്ഥയാ മക്കളെ, ആ ശരീരത്തിന്റെ അവസ്ഥ. എത്ര സുന്ദരികളായ കുട്ടികളായിരുന്നു മക്കളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഇത് തന്നെയല്ലേ ശരീരത്തിന്റെ അവസ്ഥ? നീ തുറന്നിട്ടോണ്ട് നടക്കുന്ന ശരീരം ആർക്ക് വേണം പെണ്ണേ? ഈ തുറന്നിട്ടോണ്ട് നടക്കുന്ന തലമുടി ആരെ കാണിക്കാനാ പെങ്ങളെ? ഈ ഔറത്ത് കാണിച്ചോണ്ട് നടക്കുന്നത് ആർക്ക് വേണ്ടിയാ? വീടിൽ
ഇനിയും നിന്റെ വീട്ടിലും പെട്രോൾ വാങ്ങിക്കില്ലേ, നിന്റെ വീട്ടിലും ഡീസൽ ഇരിക്കില്ലേ, നിന്റെ വീട്ടിലും മണ്ണെണ്ണ ഇരിക്കില്ലേ, നിന്റെ വീട്ടിലും ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചുകൂടെ? റബ്ബേ കാത്തു രക്ഷിക്കണേ. എന്തൊരവസ്ഥയാണ് ഈ ശരീരം പോലും കാണാൻ കഴിയാത്ത അവസ്ഥ, കരിക്കട്ടയേക്കാള് കറുത്തു കിടക്കുന്ന അവസ്ഥ, എത്ര ഭീകരമാണ് പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് തന്നെയാണ് അവസ്ഥ. മരണം മനുഷ്യന്റെ മുന്നിലൂടെ തത്തി തത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ മരണത്തെ കുറിച്ച് ഓർക്കുന്നില്ല, ഞാൻ മരിക്കുമെന്ന പ്രതീക്ഷയുണ്ടാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിനീതനായ മഹുദിനി വെളുപ്പാങ്കാലം വരെ വിളിച്ചു കൂവുന്നു മോളെ. ഒറ്റക്കാലിൽ ഇരുന്നു കൊണ്ട് മഹുദിനി പ്രസംഗിക്കുന്നു, ആരോഗ്യമുള്ളത് കൊണ്ടല്ല. ദിവസവും 45 യൂണിറ്റ് ഇൻസുലിനും 2 ഡയോണിലും പിന്നെ 100 കണക്കിന് രൂപയുടെ ഗുളികയും. ഒരു ഗുളിക 55 രൂപ വിലയുള്ള ഗുളിക കഴിച്ചോണ്ടാ ഇങ്ങനെ വിളിച്ചു കൂവാൻ നിൽക്കുന്നത്. ഇവിടുന്ന് ചെന്നു കഴിഞ്ഞാ 2 നരമ്പിനും വേദനയാ, പെടലിയുടെ 2 സൈഡുമുള്ള നരമ്പിന് വേദനയാണ്. പ്രസംഗിച്ച് പ്രസംഗിച്ച് സ്ട്രെയിൻ എടുത്ത് നരമ്പ് തേഞ്ഞിരിക്കുന്നു. എറണാകുളത്തെ പ്രഗത്ഭരായ ന്യൂറോളജിസ്റ്റ് എല്ലാ സ്കാനിങ്ങും നടത്തിയിട്ട് പറഞ്ഞത് ഇത് മാറണോ, മാറാൻ വഴിയില്ല, പക്ഷെ വേദനയെങ്കിലും കുറയണോ, പ്രസംഗം നിർത്തണമെന്നാണ്. പക്ഷേ മഹുദനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഈ നാവിന് റബ്ബി ശക്തി തന്നിടത്തോളം കാലം മഹുദനി പ്രസംഗിക്കും. ഈ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് ഈ പകല് നോമ്പ് നോറ്റിട്ട് വെളുപ്പാൻ കാലം വരെ ഇവിടെ വന്ന് വിളിച്ചു കൂവിയിട്ട് മഹുദനി പൊക്കഴിയുമ്പോൾ, നാളെ വീട്ടിലിരുന്നോണ്ടടി ഉസ്താദിന്റെ പ്രസംഗം കൊള്ളാമായിരുന്നടി എന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ടായില്ല പെങ്ങളെ, നിന്റെ മനസ്സിൽ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് വീശട്ട പെങ്ങളെ. നാളെ മുതൽ ഞാനൊരു മുസ്ലിമത്തായി ജീവിക്കും. ഞാൻ എപ്പോഴും മരിച്ചാലും എനിക്ക് ഈമാനോടെ മരിക്കണം. എനിക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കണം. എനിക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം. എന്റെ റബ്ബിന്റെ കോടതിയിൽ എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടിയവളായി ഞാൻ മാറണം. എനിക്ക് നാട്ടുകാരുടെ അപമാനം പ്രശ്നമല്ല. ഞാൻ പറതയിട്ടാൽ എന്നെ നാണം കെടുത്തിക്കോട്ടെ, എന്നെ ആക്ഷേപിച്ചോട്ടെ, ഞാൻ ഫുൾ കൈ ഉടുപ്പിട്ടാൽ എന്നെ മുയിലാട്ടി എന്ന് വിളിച്ച് കളിയാക്കിക്കോട്ടെ, പക്ഷേ എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് വേണ്ടത്, എന്റെ റസൂലിന്റെ തൃപ്തിയാണ് വേണ്ടത്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ കൃത്യമായി നിസ്കരിക്കും. ഞാൻ നോമ്പ് പിടിക്കും, എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല. ഒരു മനുഷ്യൻ മല പോലെ തെറ്റ് ചെയ്ത് കൂട്ടിയാലും ആ ചെയ്ത് തെറ്റിയ കൂട്ടി ചെയ്ത് കൂട്ടിയ തെറ്റിൽ മനസ്സ് തൊന്നിട്ട് റബ്ബിനോട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. മക്കളെ, ഇവിടെ ഒരു സഹോദരൻ എഴുതി തന്നു, നിസ്കരിക്കാൻ പറ്റിയില്ല. 10-21 വയസ്സായിട്ടാ നിസ്കരിക്കാൻ തുടങ്ങിയത്. ആ 21 വയസ്സായിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി എന്റെ ജീവിതത്തിന് ബർക്കത്തുണ്ടോ ഹൈറുണ്ടോ പൊന്നുമോനെ? കഴിഞ്ഞുപോയ നിസ്കാരങ്ങളെല്ലാം കലാ വീട്ടണം. കഴിഞ്ഞുപോയ നിസ്കാരങ്ങളെല്ലാം ഓരോ വക്കത്തിനോടൊപ്പം ഓരോ വക്കത്ത് കലാ വീട്ടി തീർക്കുക. അങ്ങനെ കലാ വീട്ടി തീർക്കുക. പ്രത്യേകമായ സമയബന്ധിതമായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. റമദാനിലെ തറാവീഹ് പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം, വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ ചില സമയബന്ധിതമായ പ്രത്യേക സുന്നത്ത് നിസ്കാരങ്ങളാണ്. ആ നിസ്കാരങ്ങളെല്ലാം എടുക്കണം. എന്നാ നിസ്കാരത്തിന് തൊട്ടും മുമ്പും പിമ്പുമുള്ള സുന്നത്ത് പോലുള്ള സുന്നത്തുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ സമയത്തൊക്കെ ഫറളുകൾ കലാവീട്ടണം. അങ്ങനെ റബ്ബിനോടടുത്തോ നിസ്കരിച്ചു കൊള്ളുക. ഇന്ന് വരെ നിസ്കരിക്കാൻ പറ്റിയില്ല ഉസ്താദേ, നോമ്പൊന്നും പിടിക്കാൻ പറ്റിയില്ല, റമളാനിൽ പോലും പൊടി വലിച്ച് നടന്നുപോയി, ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി. പൊന്നുമോനെ ഈ വെളുപ്പാങ്കാലത്ത് തീരുമാനിക്കടാ. പൊന്നുമോളെ ഈ വെളുപ്പാങ്കാലത്ത് തീരുമാനിക്കുമോളെ. നാളെ ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ വീണ് ഇന്ന് വരെ ചെയ്തു പോയ തെറ്റുകൾക്ക് പടച്ചോനോട് പൊറുക്കലിനെ തേടി ഞാൻ ഇനി മുസ്ലിമായിട്ട് ജീവിക്കാ. ഞാനിനി നോമ്പ് നോക്കാ. ഞാനിനി നിസ്കരിക്കാ. ഞാനിനി അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാ. ഞാൻ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ഇനി ഞാൻ വ്യഭിചരിക്കില്ല. ഇനി ഞാൻ കള്ള് കച്ചവടം നടത്തില്ല. ഇനി ഞാൻ മയക്കുമരുന്ന് കച്ചവടം നടത്തില്ല. ഇനി എന്റെ മക്കളെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഞാൻ വിടില്ല. എന്റെ മക്കളെ അനാശാസ്യ പ്രവണതയ്ക്ക് വിടില്ല. ഞാൻ ഇനി അനിസ്ലാമിക പ്രവർത്തികൾ നടത്തില്ല. പട്ടിണി കിടന്ന് മരിച്ചാലും ഹറാമായ സ്വത്ത് എനിക്ക് വേണ്ട. വട്ടാഞ്ചേരിയിൽ കള്ള് കച്ചവടം നടത്തുന്ന മുസ്ലിം പെണ്ണുങ്ങൾ വരെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് കഷ്ടമാ മക്കളെ. ഇത് റബ്ബിന്റെ ദീനാണ്.
അള്ളാഹുവിന്റെ കോപമിറങ്ങും, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടും. മരണം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങട്ടെ. തീരുമാനമെടുക്ക്. പടച്ചോനെ, ഇനി ഞാൻ തെറ്റിയില്ല. ഒരുപാട് സംഭവിച്ചു പോയി. പട്ടിണി കടന്നാലും വേണ്ടില്ല. 1000 രൂപ കടം വാങ്ങി, കപ്പലണ്ടി വാങ്ങി വീടിന്റെ മുന്നിൽ വെച്ച് വിട്ടിട്ട് ഒരുപാട് ഇറച്ചി തിന്നാനും മീൻ തിന്നാനും പറ്റിയില്ലെങ്കിലും വേണ്ടില്ല. കഞ്ഞിവെള്ളം കുടിച്ചോണ്ട്, കപ്പ പുഴുങ്ങി തിന്നോണ്ട്, അല്ലെങ്കിൽ പട്ടിണി കിടന്നോണ്ടായാലും റബ്ബിന് തൃപ്തിപ്പെട്ട ജീവിതേ ഞാനിനി നയിക്കൂ. ഞാനിനി ഹറാമുകളുമായിട്ട് അടുക്കില്ല. ഞാനിനി വ്യഭിചാരം നടത്തില്ല. ഞാനിനി കള്ളു കച്ചവടം നടത്തില്ല. ഞാനിനി മയക്കുമരുന്ന് കച്ചവടം നടത്തില്ല. ഞാനിനി റബ്ബിന് ഇഷ്ടപ്പെടാത്ത ജീവിതം നയിക്കില്ല. ഞാനിനി മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഞാനിനി റമദാന്റെ പകലുകളിൽ സിഗരറ്റ് വലിച്ചോണ്ട് നടക്കില്ല. ഞാനിനി റമദാനിൽ പള്ളിയിൽ പോകാതിരിക്കില്ല. ഈ തീരുമാനമെടുത്തിട്ട് റമദാനിലും അതിനുശേഷവും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകളെ എനിക്കറിയാം, റമദാനാവുമ്പോ ധർമ്മം ചെയ്യും, നോമ്പ് പിടിക്കും, നിസ്കരിക്കും, പള്ളിയിൽ തന്നെ ഇരിക്കും, പക്ഷേ റമദാൻ കഴിഞ്ഞാ പിന്നെ നിസ്കരിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുവരെ പറ്റിയത് പറ്റി. ഇനിയെങ്കിലും റമദാൻ കഴിഞ്ഞാലും കൃത്യമായി നിസ്കരിക്കും, കൃത്യമായി ദീനനുസരിച്ച് ജീവിക്കും, ഹറാമുകൾ ചെയ്യില്ല, തെറ്റുകൾ ചെയ്യില്ല, ഹറാമായി പൈസ ഉണ്ടാക്കില്ല. ഈ നിലയിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നേറാന് ഈ വെളുപ്പാങ്കാലത്ത് തീരുമാനിക്കുമെങ്കിൽ ഇതുവരെ മാഅ്ദനി വിളിച്ചുകൂവിയത് ഫലവത്താകും മക്കളെ. ഇല്ലെങ്കിൽ ഈ വിളിച്ചുകൂവിയത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നു, മരിക്കേണ്ടവരാണ്, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടണം, ആഖിറത്തിൽ രക്ഷപ്പെടണം, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണം. സ്വർഗമാണ് മക്കളെ യഥാർത്ഥ ജീവിതം. അതിനുവേണ്ടിയുള്ള പരീക്ഷണശാലയാണിത്. തിരുവനന്തപുരത്തേക്ക് മന്ത്രിയെ കാണാൻ പോയിട്ടൊരു ലോഡ്ജിൽ റൂം എടുത്താല് ആ റൂമിന് പെയിന്റ് ചെയ്യിക്കാൻ നമ്മൾ നിൽക്കില്ല, ആ റൂമിൽ വൈറ്റ് വാഷ് ചെയ്യിക്കാൻ നിൽക്കില്ല, ആ റൂം വൃത്തിയാക്കാൻ നിൽക്കില്ല. ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് യഥാർത്ഥ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ദുനിയാവിൽ അള്ളാഹു ഒരു പരീക്ഷണത്തിന് വിട്ടതാണ്. ഈ ദുനിയാവാകുന്ന ദുനിയാവ് മൊത്തം ശവമാണ്. അതിനെ തേടുന്നവർ പട്ടികളാണ്. നബി മുഹമ്മദ് മുസ്തഫ, ഈ ദുനിയാവാകുന്ന ശവത്തെ കെട്ടിപ്പിടിക്കുന്ന പട്ടികളാവാതെ മക്കളെ, ദുനിയാവ് ആവശ്യം പോലെ നമ്മുടെ കൂടെ വന്നോളും. നമ്മൾ പോകേണ്ട വഴിയെ പോവുക. തഖ്വയുള്ളവരാവുക, ഈമാനുള്ളവരാവുക, അള്ളാഹുവിനെ പേടിക്കുക. എപ്പോഴും മരിച്ചാല് കെലിമചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. കെലിമചൊല്ലി മരിക്കുക. കെലിമചൊല്ലാതെ കന്നുകാലികളെ പോലെ മുക്രയിട്ട് എവിടെങ്കിലും കിടന്ന് ചത്ത് ആരെങ്കിലും എടുത്ത് പള്ളിയുടെ പുരയിടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് എന്നിട്ട് റഹ്മാനെ പിന്നെ തുടങ്ങുന്ന ജീവിതം മൊത്തം നഷ്ടത്തിലായി, നാശത്തിലായി. ഈ ഒരവസ്ഥയിൽ നിന്ന് മാറാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ മക്കളെ. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ് വയ്യായ ബിനഫ്സി അവ്വലം ബിതഖ്വല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പൊന്നു പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നിങ്ങളോടും എന്റെ സ്വന്തം ശരീരത്തോടും ഞാൻ ഉപദേശിക്കുന്നു, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാകാൻ, അള്ളാഹുവിന് തൃപ്തിയായ ജീവിതം നയിച്ച്, അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.